ബാറ്റിംഗ് ഇൻട്രസ്റ്റ് വളരെ ലെന്തി ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാറ്റിംഗ് ഇൻട്രസ്റ്റ് ക്രിസ്റ്റൽ എങ്ങനെ പാക്ക് ചെയ്യാം, അത് വൺ ഡയമെൻഷണൽ പാക്കിംഗ് ഉണ്ട്, ടു ഡയമെൻഷണൽ പാക്കിംഗ് ഉണ്ട്, ദെൻ ത്രീ ഡയമെൻഷണൽ പാക്കിംഗ് ഉണ്ട്. വൺ ഡയമെൻഷണൽ, ടു ഡയമെൻഷണൽ ആൻഡ് ത്രീ ഡയമെൻഷണൽ പാക്കിംഗ്. ഇത് മൂന്നും പറഞ്ഞു തരുമ്പോൾ ഈ പോയിന്റ് പൂർത്തിയായി, ക്ലിയർ ആക്കി മനസ്സിലാക്കുക. വൺ ഡയമെൻഷണൽ പാക്കിംഗ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഡയമെൻഷണൽ പാക്ക് ഇവിടെ ഓരോ പാർട്ടിക്കിളും സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അത് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ദ സൈഡ് ബൈ സൈഡ്, അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് ആയിട്ട് അറേഞ്ച്. ലീഡിംഗ് ദ ഫോർമേഷൻ ഓഫ് ഇറ്റ് ഇസ് കാൾഡ് വൺ ഡയമെൻഷണൽ പാക്കിംഗ്. സൈഡ് ബൈ സൈഡ് ലീഡിംഗ് ദ ഫോർമേഷൻ ഓഫ് ഇറ്റ് ഇസ് കാൾഡ് വാട്ട്? വൺ ഡയമെൻഷണൽ പാക്കിംഗ്. ഇങ്ങനെ പാക്ക് ചെയ്യുക, ഇതാണ് മനസ്സിലാക്കുന്നത്. ഇത്രയുള്ള വൺ ഡയമെൻഷണൽ പാക്കിംഗ് പാർട്ടിക്കിൾസ് അറേഞ്ച്ഡ് സൈഡ് ബൈ സൈഡ് ലീഡിംഗ് ദ ഫോർമേഷൻ ലോങ് ചെയിൻ ആയിട്ടുണ്ട്. ഇറ്റ് ഇസ് കാൾഡ് വാട്ട്? വൺ ഡയമെൻഷണൽ പാക്കിംഗ്. ടു ഡയമെൻഷണൽ പാക്കിംഗ് രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം, നാളോ രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നും മറ്റൊന്ന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. എന്താണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം, നോക്കാം. വൺ ഡയമെൻഷണൽ പാക്കിംഗ് ആണത്. ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ദി പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ദ വെർട്ടിക്കൽ അലൈൻമെന്റ് ഓഫ് ദ ഫസ്റ്റ് റോ ആണോ. ഇതിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയത്. തേർഡ് റോ വെർട്ടിക്കൽ അലൈൻമെന്റ് ഓഫ് ദ സെക്കൻഡ് റോ ആസ് വെൽ ആസ് ഫസ്റ്റ് റോ ആണ് ഇങ്ങനെ അറേഞ്ച്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് വാട്ട് ഇസ് കാൾഡ് വാട്ട്? നമ്മള് സ്ക്വയർ ക്ലോസ് പാക്ക് എന്നാ കിട്ടുന്നില്ല, സ്ക്വയർ ക്ലോസ് പാക്ക്. അതായത് ഒറ്റയടി ഇങ്ങനെ പറയാം, ഇങ്ങനെ വെർട്ടിക്കൽ അലൈൻമെന്റ് പറയണ്ട. പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ അറേഞ്ച് ചെയ്യാം. ബൈ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ദ പാർട്ടിക്കിൾ, ബൈ ജോയിനിങ് ദി സെന്റേഴ്സ് ഓഫ് ദി പാർട്ടിക്കിൾ വി ഗെറ്റ് എ സ്ക്വയർ ആണ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇനി സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ക്വയർ ക്ലോസ് പാക്കിംഗിന്റെ ഇതിനെ ടച്ച് ചെയ്ത് എത്ര എണ്ണം നിൽക്കുന്നുണ്ട്, അതിന്റെ സെന്ററിനെ ടച്ച് ചെയ്ത് എത്ര നിൽക്കുന്നു? ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം. അതിന്റെ കോർഡിനേഷൻ നമ്പർ ഫോർ എണ്ണം. അപ്പൊ എന്താ കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ടച്ചിങ് ആറ്റംസ് സറൗണ്ട് ബൈ സെമിലർ. നമ്പർ ഓഫ് ടച്ചിങ് ആറ്റംസ് സറൗണ്ട് ബൈ സെമിലർ, അത് കാർഡ് കോർഡിനേഷൻ നമ്പർ ഫോർ ആണ്. ഇനി എച്ച് സി പി എന്താ നോക്കുക. എച്ച് സി പി എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിങ്ങനെ വെക്കുന്നത് നമുക്ക് വസ്ത്രോ വസ്ത്രോ നോക്കി സെക്കൻഡ് റോ റേഞ്ച് എവിടെ നോക്കാം? നമുക്ക് ഡിപ്രഷൻസ് ഓഫ് ദ ഫസ്റ്റ് റോ ആണ്. ഫസ്റ്റ് റോ ഡിപ്രഷൻ ആ കുഴിയിലാണ് നമുക്ക് വേണ്ടത്, വെർട്ടിക്കൽ എലിമെന്റ് അല്ല, ആ കുഴിയിൽ ഇങ്ങനെ അറിയാം, കുഴിയിലറിയാം. ആൻഡ് തേർഡ് റോ ക്യാൻ ബി അറേഞ്ച്ഡ് ദി ഡിപ്രഷൻസ് ഓഫ് ദി സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോ അറേഞ്ച്ഡ് ഡിപ്രഷൻസ് ഓഫ് ദ സെക്കൻഡ് റോ ആസ് വെൽ ആസ് ദ വെർട്ടിക്കൽ അലൈൻമെന്റ് ഓഫ് ദ ഫസ്റ്റ് റോ ആണ്. ഫസ്റ്റ് റോ വെർട്ടിക്കൽ ഡിപ്രഷൻസ് ഓഫ് ദ സെക്കൻഡ് റോ ആസ് വെൽ ആസ് വെർട്ടിക്കൽ അലൈൻമെന്റ് ഓഫ് ദ ഫസ്റ്റ് റോ. ഇങ്ങനെ ബൈ ജോയിനിങ് ദ സെന്റേഴ്സ് ആണ് നോക്കി, സെന്റർ ജോയിൻ ചെയ്ത് നോക്കി, ഹെക്സഗണൽ ഷേപ്പ് സ്ട്രക്ചർ, ഹെക്സഗണൽ ഷേപ്പ് ഉണ്ടാവും. അതുകൊണ്ട് അതിന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ കോർഡിനേഷൻ നമ്പർ സിക്സ് ആണ്. ടച്ച് ചെയ്ത് നോക്കി, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറെണ്ണം ടച്ച് ചെയ്തു, അതിന്റെ കോർഡിനേഷൻ നമ്പർ സിക്സ് ആണ്. ഇതിന്റെ കോർഡിനേഷൻ നമ്പർ ഫോർ, ഇതിന്റെ കോർഡിനേഷൻ നമ്പർ സിക്സ്. ഇതാണ് ടു ഡയമെൻഷൻ അറേഞ്ച്മെന്റ്. ഇത് ത്രീ ഡയമെൻഷൻ അറേഞ്ച്മെന്റ് നോക്കി, ഇതിനകത്ത് ഏറ്റവും നല്ല എഫിഷ്യന്റ് പാക്കിംഗ് ഇതല്ലേ? ഇതിങ്ങനെ വെള്ളി വെള്ളി വെച്ച് കഴിഞ്ഞാൽ തെറ്റിത്തിന് പോകില്ലേ? പോകും. ഇതാണ് എഫിഷ്യന്റ് പാക്കിംഗ്. ആ റോ എടുക്കണം, ആ ഒരു ഫസ്റ്റ് ലെയർ എടുക്കണം, ആ ഒരു ഫസ്റ്റ് ലെയർ. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇങ്ങനെ ലെയർ റെപ്രസെന്റ് ചെയ്ത് ഫസ്റ്റ് ലെയർ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. എല്ലാം കൂടെ അടച്ചിട് മെനക്കെടാവും. അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇത് മാത്രം റെപ്രസെന്റ് ചെയ്യുന്നു, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. മാത്രം
അതിനെ ഫസ്റ്റ് ലെയറിനെ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. എ റെപ്രസെന്റ് എ. ഇത് രണ്ട് 3D രണ്ട് രീതി ഉണ്ട്. ഇത് ഫസ്റ്റ് ലെയർ ലെയറാണ്. ഈ ലെയർ എല്ലാം വരച്ചിരുന്നത് ഈ ഒറ്റ ഇത് മാത്രം ആറിന് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുകളിലൊരു ലെയർ രണ്ടാമത് ലെയർ ത്രീ ഡി ത്രീ ഡി ഇത് ലെയർ അടുത്ത 3D വേണമെങ്കിൽ ഹൈറ്റോടെ വേണ്ട ഇപ്പൊ ലെന്ത് ബ്രത്തായി ഹൈറ്റോടെ വരുമ്പോൾ 3D ആവും. ഹൈറ്റ് വരുമ്പോൾ ഇതിന് മുകളിൽ അടുത്ത ലെയർ ഇതൊക്കെ ഇവിടെ ആക്കുന്നത് ഇതിന്റെ ഡിപ്രഷൻ ഡിപ്രഷൻ ഓഫ് ദ ഫസ്റ്റ് ലെയർ ഫസ്റ്റ് ലെയർ അടുത്ത പാർട്ടിക്കൽ ഫസ്റ്റ് ലെയർ ഡിപ്രഷൻ കിട്ടുന്നത് ഇങ്ങനെ ഇങ്ങനെ ആ ഇങ്ങനെ ഫസ്റ്റ് ലെയർ ഡിപ്രഷൻ കിട്ടുന്നത് ബി അതെ ബി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ കിടക്കുന്നുണ്ടോ ഈ ഇവിടെ ഉണ്ടോ ഇതിനെ പറയുന്ന ഈ ഇതിനെ പറയുന്ന ഈ പിന്നെ ഈ ഡിപ്രഷന്റെ പേര് പറയുന്നത് ഇസ് കാൾഡ് വാട്ട് ഓയിഡ് ഉണ്ടോ ഇസ് കാൾഡ് വാട്ട് ഓയിഡ്സ് അതായത് ഡ്യൂറിംഗ് ദ പാക്കിംഗ് ഓഫ് ക്രിസ്റ്റൽസ് സം വേക്കന്റ് സ്പേസസ് ആർ അവൈലബിൾ ഡ്യൂറിംഗ് ദി പാക്കിംഗ് ഓഫ് ക്രിസ്റ്റൽസ് സം വേക്കന്റ് സ്പേസസ് ഈ വേക്കന്റ് സ്പേസിനാണ് ഓയിഡ് എന്ന് പറയുന്നത് ഇവിടെ ഓയിഡ് കൂടുതലും ഇവിടെ ഓയിഡ് കുറയുന്നു അവിടെയാണ് എഫക്റ്റീവ് പാക്കിംഗ് പറയുന്നത് ഓയിഡ് കൂടുതൽ ഇതാണ് ഓയിഡ് ഓയിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു ഈ രണ്ടാമത്തെ ലെയറിൽ കുഴപ്പമൊന്നുമില്ല രണ്ടും ഒരുപോലെ തന്നെ കിട്ടും മൂന്നാമത്തെ ലെയറിലാണ് വ്യത്യാസം എന്താ മൂന്നാമത്തെ ലെയറിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെയറിലാണ് കിട്ടുന്നത് മൂന്നാമത്തെ ലെയർ ഇതിനകത്ത് ഈ രണ്ടാമത്തെ ലെയറിൽ രണ്ട് ടൈപ്പ് ഓയിഡ് ഉണ്ട് ഒന്ന് ടെട്രാഹെഡ്രൽ ഓയിഡ് എന്നും മറ്റൊന്ന് ഒക്ടാഹെഡ്രൽ ഓയിഡ് എന്നും രണ്ട് ലെയർ രണ്ട് ഓയിഡുണ്ട് ടെട്രാഹെഡ്രൽ ഓയിഡും ഒക്ടാഹെഡ്രൽ ഓയിഡും ഇനി ടെട്രാഹെഡ്രൽ ഓയിഡിന്റെ മുകളിലാണ് ഇത് വെക്കുന്നതെങ്കിൽ അടുത്ത ലെയർ കിട്ടാൻ വേണ്ടി വെക്കുന്നതെങ്കിൽ ഇങ്ങനെ അതേപോലെ തന്നെ ടെട്രാഹെഡ്രൽ ഓയിഡിന്റെ മുകളിലാണ് വെക്കുന്നത് അതായത് ഈ ബിയില് രണ്ടാമത്തെ ലെയറില് രണ്ട് ടൈപ്പ് ഓയിഡ് ഉണ്ടാവും ടെട്രാഹെഡ്രൽ ഓയിഡും ഒക്ടാഹെഡ്രൽ ഓയിഡും ടെട്രാഹെഡ്രൽ ഓയിഡിന്റെ മുകളിലാണ് മൂന്നാമത്തെ ലെയർ കിട്ടുന്നതെങ്കിൽ വിച്ച് ദ തേർഡ് ലെയർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഫസ്റ്റ് ലെയർ ദാറ്റ് ഈസ് കാൾഡ് വാട്ട് ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ ഇൻ ദ ത്രീ ഡൈമൻഷണൽ സ്ട്രക്ചർ എച്ച് സി പി ഇൻ ത്രീ ഡൈമൻഷണൽ അതേസമയം ഒക്ടാഹെഡ്രലാണ് വെക്കുന്നതെങ്കിൽ നമുക്കൊരു ഇത് കിട്ടും അത് കിട്ടുന്നത് എങ്ങനെയാണ് അതിങ്ങനെ കിട്ടും അരിസ്റ്റാൾ എല്ലാവരും ഡിഫറൻറ്റ് ആണ് എ ബിയുടെ കൂടാതെ തന്നെ മറ്റുള്ള കിട്ടുന്നത് അരിസ്റ്റാൾ സി അരിസ്റ്റാൾ ക്യൂബിക് ക്ലോസ് പാക്ക് സ്ട്രക്ചർ ഇതിന്റെ കോഡ് നമ്പർ 12 ആണ് ഇതിന്റെ കോഡ് നമ്പർ 12 തന്നെ ഇതിന് മുകളിൽ മൂന്നെണ്ണം ഇതിന് ഇതിന് ആ മൂന്നെണ്ണം ആ മൂന്ന് ആറ് മൂന്ന് ഒമ്പത് മൂന്ന് 12 ഇവിടെ മൂന്ന് ഇവിടെ താഴെ മൂന്ന് ആറ് 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 മൂന്ന് ഒമ്പത് മൂന്ന് 12 കോഡ് നമ്പർ 12 എച്ച് സി പി ആൻഡ് സി സി അപ്പൊ എന്താ ഇവിടെ വരെ വ്യത്യാസമില്ല മൂന്നാമത്തെ ലെയർ എടുക്കുമ്പോൾ രണ്ടാമത്തെ ലെയറിനകത്ത് രണ്ട് ടൈപ്പ് ഓയിഡ് ഉണ്ട് ടെട്രാഹെഡ്രൽ ഓയിഡും ഒക്ടാഹെഡ്രൽ ഓയിഡും ടെട്രാഹെഡ്രൽ ഓയിഡിന്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ തേർഡ് ലെയർ ഈസ് സിമിലർ ടു ഫസ്റ്റ് ലെയർ ഒക്ടാഹെഡ്രൽ ഓയിഡിന്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ തേർഡ് ലെയർ ഈസ് സെന്റർ ഡിഫറൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയർ ദാറ്റ് ഈസ് കാൾഡ് സി സി പി ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് കാൾഡ് എച്ച് സി പി ബോത്ത് കണ്ടെയ്ൻ ദി ഹലോ ഇതാണ് പാക്കിംഗ് പാക്കിംഗ് ആ ടെട്രാഹെഡ്രൽ ഓയിഡ് ഞാൻ വരച്ച് കാണിക്കാം ടെട്രാഹെഡ്രൽ ഓയിഡും ഒക്ടാഹെഡ്രൽ ഓയിഡും വരച്ച് കാണിക്കാം ടെട്രാഹെഡ്രൽ ഓയിഡ് വരയ്ക്കുന്നത് എങ്ങനെയാണ് ടെട്രാഹെഡ്രൽ ഓയിഡ് എങ്ങനെ പിന്നെ മുകളിൽ വരണം അപ്പൊ കിട്ടുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വരച്ചിട്ട് ഇതാ ടെട്രാഹെഡ്രൽ ഓയിഡ് ഒക്ടാഹെഡ്രൽ ഓയിഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒക്ടാഹെഡ്രൽ മൂന്നെണ്ണം ഇങ്ങനെ നിൽക്കും രണ്ട് ഈ ഓയിഡ് രണ്ട് ഇവിടെ എണ്ണം ഇവിടെ എണ്ണം രണ്ട് ഇവിടെ എണ്ണം ഈ ഓയിഡ് ആണ് ആ ഓയിഡ് എന്ന് പറയാൻ കിട്ടുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുക ഇത് ഈ ഓയിഡ് അതാണ് ഏറ്റവും നല്ല മാർഗം ഇതൊക്കെയാണ് ഇത് എട്ടാഹെഡ്രൽ ഓയിഡ് ഒക്ടാഹെഡ്രൽ ഓയിഡ് അങ്ങനെ ഇടുമ്പോൾ ഈ പോയിന്റ് ഇവിടെ പൂർത്തിയായി ലാസ്റ്റ് വൺ മോ എഫിഷ്യൻസി ഇൻട്രസ്റ്റ് എഫിഷ്യൻസി അത്
സിമ്പിളില് 52.4% ആണ്. ബിസിസിയില് 68% ആണ് എഫിഷ്യൻസി. ആൻഡ് എഫ്സിസിയില് 74% ആണ്. സിമ്പിളില് 52.4%, ബിസിസിയില് 68%, എഫ്സിസിയില് എഫിഷ്യൻസി. ബാക്കി ഇത്രയും ഈ 26% വേക്കന്റ് കിടക്കുക, 32% വേക്കന്റ് കിടക്കുക. 52.4% വാങ്ങിട്ടുണ്ടാകും 47.6% വേക്കന്റ് കിടക്കുകയാണ്. അവിടെ ആറ്റം ഇല്ല, വേക്കന്റ് കിടക്കുക. ഈ സിമ്പിൾ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കുന്നു, ഒന്ന് ട്രൈ ചെയ്തു. സിമ്പിളില് എഫിഷ്യൻസി എൻട്രി തന്നെ പാക്കിംഗ് എഫിഷ്യൻസി ആണ്. പാക്കിംഗ് എഫിഷ്യൻസി സിമ്പിൾ കിട്ടും. ലെന്ത് എ ആണെങ്കിൽ വോളിയം എത്രയാലും എക്ക്, വോളിയം സീക്വൽ ടു എക്ക്, വോളിയം സീക്വൽ ടു ഈ എ എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നു, രണ്ട് എണ്ണ ഇതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ ആർ പ്ലസ് ആർ ടു ആർ, ഇത് ആറും ഇത് ആറുമാണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ടു ആർ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. എയ്റ്റ് ആർ ക്യൂബ് എന്ന് എഴുതാം, ഒളി എയ്റ്റ് ആർ ക്യൂബ്. ഇനി ഒരു സിമ്പിൾ ക്യൂബിക്കിന് ഞാൻ നേരത്തെ പറഞ്ഞു കയറ്റാവുന്ന എണ്ണം എന്ന് പറഞ്ഞാൽ ഒരാറ്റം, ഒറ്റ ആറ്റം. അതായത് സ്പെറിക്കലാണ് ഷേപ്പ്. അപ്പൊ വോളിയം ഓഫ് ദ സ്പിയർ, വോളിയം ഓഫ് ദി സ്പിയർ, വോളിയം ഓഫ് സ്പിയർ സിക്വൽ ടു 4/3 πr³. ഈ ഇതിനകത്തോട്ടാണ് ഇത് വെക്കുന്നത്, ഇതിനകത്തോട്ട് ഇത് ഒറ്റ ആറ്റം വെക്ക് കയറിയിരിക്കുക. കയറിക്കുമ്പോൾ എത്രമാത്രം സ്പേസ് കാണും, ഓക്യുപ്പൈ ആയിരിക്കും എന്ന് പിടിക്കാൻ പോവാം. ഇതിനകത്തോട്ട് കയറിയിരിക്കുന്നു. ദർഫോർ എഫിഷ്യൻസി സിക്വൽ ടു, എഫിഷ്യൻസി സിക്വൽ ടു 8r³ 4/3 πr³. ഇത്രയാണ് ഇരിക്കുന്നത്, ഇതിനകത്താണ് കയറിയിരിക്കുന്നത്, ഇത് കയറിയിരിക്കുന്നു. ഇനി കണ്ട ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് പെർസെന്റേജ് എഫിഷ്യൻസിണ്ടെങ്കിൽ ദാറ്റ് സിക്വൽ ടു 52.4%. വോളിയം കണ്ടുപിടിച്ചിട്ട് ആ വോളിയം ഇതിന് ആറിലേക്ക് വരുന്നത്, ഇതിനകത്ത് ആറ് കിടക്കുന്നുണ്ട്, സ്പിയറിന്റെ വോളിയം ആറാണ്. അപ്പൊ ഇതിനകത്ത് ഇതിനകത്താണ് ഇത് കയറിയിരിക്കുന്നത്. ഇത് കയറിയിരിക്കുമ്പോൾ ബാക്കിയുള്ള സ്പേസ് ആണ്. അപ്പൊ ഇത്രയും ഈ സ്പിയർ മൊത്തം ഇതിനകത്ത് ഇത്രയും നിൽക്കും, ബാക്കിയുള്ള സ്പേസ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ്. അതാണ് വാട്ട് ഈസ് കോൾഡ് സിമ്പിൾ ക്യൂബ്. ഇനി അടുത്തത് എഫ്സിസി, എഫ്സിസി എഫ്സിസി എന്ന് പറയുമ്പോൾ നമുക്ക് ഫേസ് സെന്റേർഡ് ആണ്, ഒരെണ്ണമല്ല നാലെണ്ണമാണ്. അപ്പൊ 4 × 16 × 3 πr³ ആണ് സ്പിയർ, വോളിയം ഓഫ് ദി സ്പിയർ നാല് സ്പിയർ ആണ്. അപ്പൊ ഇവിടുത്തെ ഇത് എത്ര നോക്കാം, നമുക്ക് എ എത്ര നോക്കാം, എ ഇതുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് നോക്കാം. വോളിയം 8³ ആണ്, അത് നമുക്ക് ഇവിടുത്തെ ഫേസ് സെന്റർ എടുക്കണം, ഇതെടുക്കണം എടുക്കണം, ഈ ലെന്റ് എടുക്കണം, ഈ ആറുമായിട്ട് എയുമായിട്ട് കൺസിഡർ ചെയ്യാൻ. അപ്പൊ ഇതെന്ന് പറയുന്നതാണ്, ഇതാണ് ഫേസ് സെന്റർ, അതാണ് സ്പിയറാണ്. ഇതെന്ന് പറയുന്നത് 4a ആണ്, 4a. അപ്പൊ 4a ഈസ് ഈക്വൽ ടു ഇത്, അതായത് എ ബി സി ഡി ആണെങ്കിൽ എ സി സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആയിരിക്കും. അപ്പൊ എ സി സ്ക്വയർ, അപ്പോൾ എ സി ഈക്വൽ ടു
root of AD square plus DC square I. That is equal to 4A is equal to root of इधे ले अब A square plus A square. That is equal to 4A is equal to मैंने बोला था ना 4A is equal to root 2A square. That is 4A is equal to 4A. four r is equal to root 2. Our root that is equal to root 2 into a. Adi enna r na value undu r r substitute cheyandu r na value r is equal to ithra varum 4 root 2 a by 4 r nalla a adutha a illa substitute cheyandu therefore a is equal to 4 r by root 2 kadiyada value ee value thirathu that is equal to 4 r by root 2 the whole cube that is equal to our value 64 r cube by 2 into 2 into 2 root adu eduthittu therefore percentage efficiency is equal to 3 over the sphere idana irikkunu that is 64 or 32 nanda 32 by root 2 r cube and eduthittu adinathu edhi 16 by 3 pi r cube into what number that is equal to calculate the involved efficiency 72% similarly in the case of dc's dc's in the case le 68% is percentage ओके ऑर्डर्स